അതിനവന് കുപ്പിപ്പാല് കുടിക്കണ പ്രായമല്ലേ ആയിട്ടുള്ളൂ. മോ കുപ്പി കുടിച്ചു കേട്ടാ, നന്നായിട്ട് കുടിച്ചു. അല്ല, എനിക്കൊരു സംശയം. അതേ, ഇപ്പോഴേ ഫിറ്റായി. ഞാൻ സീരിയസ് ആ. ഷെയർ ഇട്ട് മാത്രം സ്പോളിംഗ് ഫണ്ട് ഒപ്പിക്കാൻ വാശി പിടിക്കുന്ന നമ്മുടെ നന്ദുവിന് എന്താ ഇന്ന് ഇങ്ങനെ തോന്നാൻ? ലുബ്ധൻ മേനോന്റെ ഹോസ്പിറ്റൽ ഫണ്ടിൽ നിന്ന് അടിച്ചു മാറ്റിയോ എന്നൊരു സംശയം. എടാ, ഇന്ന് എന്റെ ജീവിതത്തിലെ അനർഹമായ ഒരു ദിവസം. പക്ഷെ ഞാനത് പറയില്ല, അത് ഭീകരമായ ഒരു സസ്പെൻസ്. ഇത് നിയമലംഘനമാണ്. അതെ, നമ്മൾ തമ്മിൽ രഹസ്യങ്ങൾ പാടില്ലെന്ന് നമ്മൾ തന്നെ എടുത്ത പ്രതിജ്ഞയുടെ കിരാതമായ നിയമലംഘനം. അതുകൊണ്ട് പറഞ്ഞേ തീരു എന്റെ ചക്കര മോനെ. ഓക്കേ, പറയാം, ഞാൻ പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു ബ്യൂട്ടി ക്വീനെ കുറിച്ച്? അതുണ്ട്. യക്ഷി എന്നും പറഞ്ഞ് കളിയാക്കിയവരെ എന്നെ ചോദിക്കണം. എടാ, ഞാൻ കണ്ട ബ്യൂട്ടി ക്വീൻ ഒന്ന് വേഗം പറയടാ. അവളിപ്പോ എന്റെ വീട്ടിലാ. ഒരു പൊൻ കിനാവ് പോലെ, നിറനിലാവ് പോലെ. സത്യം തന്നെയാണോ? പിന്നല്ലാതെ നിന്നെ പോലെ ഇല്ലാത്ത ലൈൻ ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. അളിയോ, വിശ്വസിക്കാൻ തന്നെ വയ്യടാ. എടാ, അവളൊന്ന് കാണാൻ പറ്റൂടാ? സമയമായില്ല. എന്നാ അവളുടെ പേരെങ്കിലും ഒന്ന് പറ. അവളോ? അവളല്ല, നിനക്ക് ചേച്ചി. പേര് മീര. കോടീശ്വരനായ രാഘവൻ നമ്പ്യാരുടെ ഏക മകൾ. ഫ്രം കൽക്കട്ട. ഞങ്ങൾ തമ്മിൽ ഒന്ന് പോടാ. കൽക്കത്തയിൽ വേറെ ആംബുലൻസിലായിട്ടല്ലേ ഇവിടെ വന്നിട്ട് ഇവനെ. എന്നാ കേട്ടോ, ഇന്നവൾ എന്റെ മുറി വന്ന് എന്റെ കട്ടിലിരുന്ന് മൃദുവായി കയ്യിൽ പിടിച്ച് നേരത്തെ വരണേ എന്ന് പറഞ്ഞാടാ പറഞ്ഞയച്ചത്. യോ, സമയം 11 എന്നെ കാത്തിരുന്ന് അവൾ മുഷിഞ്ഞാണ്. അപ്പോ പോട്ടെ മക്കളെ, പോയി നിരാശ കഞ്ചുകം പതച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ആ പിന്നെ കുടിച്ചു കഴിഞ്ഞൊക്കെ വൃത്തിയാക്കിയേ ഇവിടുന്ന് പോകാവൂ. മീരക്കെങ്ങാനും ഒന്ന് കാണണമെന്ന് തോന്നിയാ? അല്ല, വന്ന് കണ്ടാ മോശമല്ലേ. ഗുഡ് നൈറ്റ്. വരണം മിസ്റ്റർ നന്ദുമേനോൻ. എന്താ ഇവിടെ? അല്ല, ഇത് എന്റെ റൂം ആണല്ലോ. ഐ എം സോറി, ബട്ട് വാട്ട്സ് ദ ടൈം നൗ? അയ്യോ, സമയം നോക്കാറില്ലേ? ദേ ആ ടൈം പീസിലെ സൂചികൾ നോക്കി അറിയാം. പക്ഷേ നോക്കാൻ അറിയണം. ഷൈൻ ചെയ്യില്ലേ പൈൻസേ? എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാനോ നിന്റെ നായരോട് ഒരു കാര്യം പറയാൻ പോയിട്ട് വരാ. എടീ, എന്നെ പയ്യൻസേ ചെക്കാന്നൊക്കെ വിളിച്ച് ദേഷ്യം പിടിപ്പിച്ച അട്ടിച്ച് കർണക്കുറ്റി പൊട്ടിക്ക് ഞാൻ. എന്തൊരു നാറ്റം, നീ കുടിച്ചിട്ടുണ്ട്, സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ, എന്താ ഒന്ന് നോക്കണോ? നല്ല ആദ്യത്തെ മര്യാദ. ഷൈൻ ചെയ്യാണ്ട് ഇറങ്ങി പോടി, ചട്ടം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നോളൂ. എന്റെ ഒന്നൊരു അബദ്ധം പറ്റിയപ്പോ എന്തായിരുന്നു പുകില്? നമ്പ്യാറ മോളാന്ന് പറഞ്ഞിട്ടും രണ്ടു വട്ടം തള്ളിയിട്ടു, കൈയടിച്ചു, കള്ളി. ഇറങ്ങി പോടി, ഇല്ല പിടിച്ച് പുറത്താക്കും ഞാൻ. എന്നാ ഒന്ന് കാണണല്ലോ, ഞാനൊന്ന് ഷൗട്ട് ചെയ്താലുണ്ടല്ലോ. കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ചു വന്നത് അച്ഛനമ്മെന്ന് അറിയിക്കണ്ട നമുക്ക്. ഞാൻ വിളിക്കാം അമ്മേ. എന്തൊരു നാറ്റാ, ഇത് എന്ന് നിർത്തും ഞാൻ. അവരറിയട്ടെ പൊന്നുമോന്റെ യഥാർത്ഥ മുഖം. പേടിപ്പിക്കല്ലേ, പോയി പറഞ്ഞു കൊടുക്കടി. ഓ, പറഞ്ഞു കൊടുക്കാലോ. മദ്യം, പുക, പെണ്ണ്. പെണ്ണോ? നോണ. സി മിസ്റ്റർ നന്ദു, ഇത് നീതു, ദിവ്യ, പിന്നെ ഗ്രേസി. മൂന്ന് സുന്ദരികളുടെ ഫോട്ടോകൾ, ലവ് ലെറ്ററുകൾ. ഇതാ ഒരു പാക്കറ്റ് 555. ഇത് സൂപ്പർ തെളിവാ. 1 പിഗ് ബോട്ടിൽ വിസ്കി. സ്നേഹസമ്പന്നനായ അച്ഛൻ അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? അപ്പോ ബൈ, ഗുഡ് നൈറ്റ്. ഞാനില്ലാത്തപ്പോ റൂമി അതിക്രമിച്ച് കയറി രഹസ്യങ്ങൾ ചോർത്തുന്നു. നിന്നെ ഞാൻ എന്റെ അടുത്ത് വന്നാൽ ഞാൻ ഒച്ച വെക്കും. വേണ്ട, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. പ്ലീസ് നീതു. അല്ല മീര, നമുക്കൊരു കോംപ്രമൈസ് എത്താം. അങ്ങനെ വഴിക്ക് വാ. കോംപ്രമൈസ് നോക്കട്ടെ, ഞാൻ പറയുന്നൊക്കെ അനുസരിക്കേണ്ടി വരും. അതിനെന്താ, നീ എന്റെ പ്രിയപ്പെട്ട അതിഥിയല്ലേ, ഞാൻ എന്തും ചെയ്തു പോകും. എന്തും? എന്തും. എന്നാ മോൻ സ്വസ്ഥായിട്ട് കിടന്നുറങ്ങിക്കോ, പിന്നെ ഞാൻ ചിലപ്പോ പയ്യൻസ് ഒക്കെ വിളിക്കും. വിളിച്ചോളൂ, വിളിക്കണമല്ലോ, എനിക്ക് പരാതിയില്ലെങ്കിലോ. ഇഷ്ടം പോലെ വിളിച്ചോളൂ. എടാ പയ്യൻസ്. എന്തോ? യെസ് പയ്യൻസ്. ഞാൻ 10 കൽപ്പനകൾ തരും, ചിലത് പറയാതെ തന്നെ അനുസരിപ്പിച്ചൊന്നും വരും. ആയിക്കോട്ടെ, 10 എങ്കിൽ 10, അതെങ്കിൽ ഞാൻ അനുസരിച്ചോളാം. നോ നോ, ഐ ഡോണ്ട് ട്രസ്റ്റ് യു. തൊണ്ടികൾ എന്റെ കയ്യിൽ ഭദ്രം. അപ്പൊ കേട്ടോളൂ, നാളെ കൃത്യം 6 മണി തൊട്ട് എന്റെ ഭരണം തുടങ്ങുന്നു. ഗെറ്റ് റെഡി ബൈ 6 o'clock. ഞാൻ താഴെ കാത്തു നിൽക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ മോളെ രാവിലെ തന്നെ?
അച്ഛൻ പറഞ്ഞുണ്ടോ മോർണിംഗ് എക്സസൈസിന് ജോഗിംഗ് വയറുറയ്ക്കാം? അതൊക്കെ മോളുടെ പ്രായത്തിലുള്ളവർക്ക് മതി. ഇത് സ്റ്റീൽ ബോഡിയാ. സ്റ്റീൽ തുരുമ്പിച്ചു തുടങ്ങിയെന്ന് മാത്രം. മോളെ, ആ പൂക്കുറ്റി കൂടെ വിളിച്ചോളൂ, ഒറ്റയ്ക്ക് പോകണ്ട. വേണ്ടമ്മേ, എനിക്ക് കൂട്ടിന് ഒരാൾ ഇപ്പൊ എത്തും. അതാരാ? അതൊരു പുതിയ പ്രതിഭാസ, നോക്കിക്കോ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ഒരു മഹാത്ഭുതം സംഭവിക്കും. ചിലരുടെ തലയിലേ വെളിവ് വീണതാ. ഒറ്റ ദിവസം കൊണ്ടോ? അത്ഭുതം തന്നെ. ഇതൊരു തുടക്കം മാത്രം. വെയിറ്റ് ആൻഡ് സീ. ഓഹോ, ലക്ഷ്മി അവൾ വിടുക്കിയ. രണ്ട് ഫോട്ടോ ഒരു പാക്കറ്റ് സിഗരറ്റും, ഇതൊന്നും വലിയ ക്രൈം ഒന്നും അല്ല. സുഖമായിട്ട് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാൻ നേരത്തുള്ള ഒരു ജോഗിംഗ്, ഇത് കണ്ടുപിടിച്ചവൻ ആരാണെങ്കിലും അവൻ മുടിഞ്ഞു പോട്ടെ. കുട്ടാ, ജീവിതം സുഖിച്ചു കഴിയാനുള്ളത് മാത്രമല്ല, കുറച്ചൊക്കെ അധ്വാനിക്കണം. അത് ഉപദേശിക്കാൻ ഇയാളാരാ? നഴ്സറി ടീച്ചറോ? പെണ്ണല്ലേ, ഒറ്റയ്ക്ക് വരണ്ടാന്ന് വിചാരിച്ച് ഒപ്പം വന്നപ്പോ ഉപദേശിക്കാൻ വരല്ലേ? ഉപദേശം വരും, വാചക അടിക്കണ്ട ഓർഡറാ പയ്യൻസ്. വിളയല്ലേ, എടാ പോടാന്നൊക്കെ വിളിച്ച് ആട്ടിച്ച് ഷേപ്പ് ചെയ്യാൻ പറ്റും. നിന്നേക്കാ മൂത്താ ഞാൻ. എന്ന് വെച്ച് ചേട്ടാന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാ മതി. പിന്നെ പേടിപ്പിക്കല്ലേ, നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല, ഒന്ന് പോട. അയ്യോ പാവം, നിനക്ക് എന്നോട് ദേഷ്യ വെറുപ്പാ, മനസ്സുകൊണ്ട് പ്രാഗിട്ടുണ്ടാവും. നിന്നെ കണ്ടപ്പോട്ട് എനിക്ക് വീഴ്ചയാ. എന്താ എന്നെ വിളിച്ചേ? എടാ പയ്യൻസേന്ന്. ഇതിനാണ് കുരുത്തൊക്കെ ഇടന്ന് പറയുന്നത്. ശരി, ഒന്ന് പിടിക്കടാ പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ. അപ്പ എന്നോട് സ്നേഹണ്ടല്ലേ? സ്നേഹം? ഇത് സ്നേഹമൊന്നും അല്ല, സഹതാപോ. അതിഥി അല്ലേ പെണ്ണല്ലേന്ന് കരുതിട്ടാ. മതിടാ നമ്മുടെ വഴക്കൊക്കെ, നമുക്കിനി ഫ്രണ്ട്സ് ആവാം. ഓക്കെ. എനിക്ക് ആരും ഫ്രണ്ട്സ് ഇല്ലടാ, നിനക്കറിയില്ല. ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. ഹോസ്റ്റലിൽ നിന്നും ബോർഡിംഗിൽ നിന്നും വല്ലപ്പോഴും ഫ്ലാറ്റിലെത്തിയ പിന്നെ ജനലിലൂടെ കാണുന്ന ഇത്തിരി ഭൂമിയും ഒരു കീറ ആകാശവും മാത്രം എൻ്റെ ലോകം. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലടാ. വാ നന്ദു. ഓടിക്കൊണ്ടുള്ള ഫ്രണ്ട്സിപ്പിന് ഞാൻ ഇല്ല, വേണം ഇരുന്ന് ഫ്രണ്ട്സ് ആവാം. പ്ലീസ് വാടാ. ഫ്രണ്ട്സ്, താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കേ, സത്യം സത്യം എന്നാ ഓക്കേ.